ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു നോവൽ ഗാർഡൻ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് മഴക്കാലം നമ്മുടെ ചെടികളിൽ വലിയൊരു ശല്യമായിട്ട് കാണുന്ന ഒച്ചിനെ നമ്മുടെ ഗാർഡനിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. മഴക്കാലം നമ്മുടെ വീടുകളിലും ചെടികളിലും ഒച്ചിൻ്റെ ശല്യം ഒത്തിരി കാണും. ഇനി വരാൻ പോകുന്ന ഒരു മാസവും മഴക്കാലമാണ്. ഒച്ചുകളെ നമ്മുടെ ഗാർഡനിൽ നിന്ന് ഒഴിവാക്കുന്നതിനെ കുറിച്ച് നോക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങളെ നോക്കാം. മഴക്കാലം ഇതുപോലുള്ള ചെറിയ ഒച്ചുകളും വലിയ ആഫ്രിക്കൻ ഒച്ചുകളും നമ്മുടെ ചെടികളെ നശിപ്പിക്കാറുണ്ട്. നല്ല സോഫ്റ്റായ ഫ്ലഷി ഇലകളെയാണ് ഈ ഒച്ചുകൾ കടിച്ച് നശിപ്പിക്കുന്നത്. നല്ല കട്ടിയുള്ള ഇലകളെ ഈ ഒച്ചുകൾ കഴിക്കാറില്ല. റെയിൻ ലില്ലി, കോലിയസ് പോലുള്ള ചെടികളുടെ സോഫ്റ്റ് ജ്യൂസി ഇലകളെയാണ് ഈ ഒച്ചുകൾ കടിച്ച് നശിപ്പിക്കുന്നത്. ഇതല്ലാതെ വിത്തിൽ നിന്ന് മുളച്ചു വരുന്ന ചെറിയ തൈകളെ അതിൻ്റെ പൊടി പോലും കാണാതെ കടിച്ചു തീർക്കും. വളർന്നു വരുന്ന പുതിയ തളിരുകൾ വളരെ സോഫ്റ്റായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് അതിനെ കടിക്കുന്നത്. നമ്മുടെ ഗാർഡനിൽ ഒന്നോ രണ്ടോ ഒച്ചുണ്ടെങ്കിലും അത് വളരെ വേഗത്തിൽ മുട്ടയിട്ട് പെരുകും. ചില ഒച്ചുകൾ രോഗങ്ങൾ പകർത്തുന്ന ഒരു ജീവിയായിട്ടും ഇരിക്കുന്നത് കൊണ്ട് അതിനെ ഒഴിവാക്കണം. ഒച്ചുകളെ തുരത്തുന്നതിനെ കുറിച്ചുള്ള 7 വഴികളെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പ് ഒച്ചു നമ്മുടെ ചെടിയിൽ വരാതിരിക്കുവാൻ നമ്മൾ ചെയ്യേണ്ട 3 കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. 1, ഒച്ചുകൾ പൊതുവെ മറവായിട്ടുള്ള സ്ഥലങ്ങളിലാണ് സഞ്ചരിക്കുന്നത്. എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ പുറത്ത് വരാറില്ല. വേനൽക്കാലത്ത് നമ്മൾ ഇതുപോലെ ചെടികൾക്ക് മൾച്ചിങ് ചെയ്തു കൊടുക്കാറുണ്ട്. ചെടിയുടെ ചുവട്ടിലുള്ള ഈർപ്പം എളുപ്പത്തിൽ ഉണങ്ങിപ്പോകാതിരിക്കുവാനാണ് ഇതുപോലെ ചെയ്യുന്നത്. പക്ഷേ മഴക്കാലം തുടങ്ങുമ്പോൾ ഇത് ഒച്ചുകളുടെ ഒളികേന്ദ്രമായിട്ട് മാറിപ്പോകും. മഴക്കാലം തുടങ്ങുമ്പോൾ ഇതുപോലെ ചെയ്തു കൊടുത്തിരിക്കുന്ന ഇലകൾ, തൊണ്ടിൻ കഷ്ണങ്ങൾ പോലുള്ള മൾച്ചിങ്ങിനെ എടുത്ത് മാറ്റി കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ഒച്ചുകൾക്ക് ഒളിഞ്ഞിരിക്കാനുള്ള സ്ഥലം കാണില്ല. 2, ഒച്ചുകൾ എപ്പോഴും വെള്ളയീർപ്പമുള്ള സ്ഥലത്താണ് ഇരിക്കുന്നത്. നമ്മൾ ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് വൈകുന്നേരമാണ്. വൈകിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു എങ്കിൽ രാവിലെ വരെ ചെടിയുടെ ചുവട്ടിൽ വെള്ളയീർപ്പം കാണും. അതുകൊണ്ട് ചെടിക്ക് ഒഴിക്കുന്ന വെള്ളം രാവിലെ വേണം ഒഴിക്കേണ്ടത്. അങ്ങനെ രാവിലെ വെള്ളം ഒഴിക്കുമ്പോൾ വൈകുന്നേരത്തിനുള്ളിൽ വെള്ളയീർപ്പം ഉണങ്ങിപ്പോകും. അത് ഒച്ചി ശല്യത്തെ ചെറുതായിട്ട് കുറയ്ക്കും. 3, ചെടിയുടെ ചുവട്ടിൽ ഇതുപോലെ കല്ലിട്ടിരിക്കുകയാണെങ്കിൽ അത് ഒച്ചുകൾക്ക് ഒളിഞ്ഞിരിക്കുവാനുള്ള സ്ഥലം ഒരുക്കി കൊടുക്കും. വീടിന് പുറത്തിരിക്കുന്ന ചെടികളിൽ ഇതുപോലെ കല്ലിട്ടിരിക്കുകയാണെങ്കിൽ അതിൽ തീർച്ചയായിട്ടും ഒരു ശ്രദ്ധ വേണം. പറ്റുമെങ്കിൽ കല്ലിനെ എടുത്ത് മാറ്റി കൊടുക്കണം. ഇനി നമുക്ക് ഒച്ചുകളെ ഒഴിവാക്കാനുള്ള 7 വഴികളെക്കുറിച്ച് നോക്കാം. നമ്മൾ നോക്കാൻ പോകുന്ന ഈ 7 മെത്തേഡിലും ഓരോ പരിമിതികളുണ്ട്. നമുക്ക് അനുകൂലമായിട്ടുള്ള ഏതെങ്കിലും ഒരു മെത്തേഡ് ട്രൈ ചെയ്യാം. 1 മെത്തേഡ്, ഒച്ചിനെ നേരിട്ട് കൊല്ലുന്നത്. നമ്മൾ നേരത്തെ നോക്കിയതുപോലെ ഒച്ചുകൾ പൊതുവെ രാത്രികാലങ്ങളിലാണ് നമ്മുടെ ചെടികളെ നശിപ്പിക്കുവാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. രാത്രികാലങ്ങളിൽ നമ്മുടെ ചെടിയുടെ ചുവടുകളെ ലൈറ്റ് അടിച്ച് ശ്രദ്ധിച്ച് നോക്കണം. ഒച്ചുകളെ കണ്ടാൽ നേരിട്ട് പിടികൂടാൻ സാധിക്കും. ഇത് എന്റെ റെയിൻ ലില്ലി ചെടികളാണ്. ഇതിന്റെ ഇലകൾ നല്ല ഫ്ലഷി ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് ഒച്ചി ഇതിനെയൊക്കെ കടിച്ച് നശിപ്പിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒച്ചി ഇരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതിനെ എടുത്ത് നേരിട്ട് നശിപ്പിക്കാം. ഇതിന് മീതെ ഉപ്പ് വിതറിക്കൊടുക്കുകയോ ഉപ്പ് വെള്ളത്തിൽ ഇതിനെ ഇടുകയോ ചെയ്താൽ ഉടൻ തന്നെ നശിച്ചു പോകും. ഒച്ചിനെ ചെടിയിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് വേണം ഉപ്പ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. ഇതൊരു എളുപ്പവഴിയാണ്. പക്ഷെ ഗാർഡൻ വലുതാണെങ്കിൽ ഇങ്ങനെ ഓരോ ചെടിയെ നോക്കാൻ പറ്റില്ല. സെൻസിറ്റീവായ ചെടികളെ മാത്രം നോക്കാം. 2 മെത്തേഡ്, തടസ്സമുണ്ടാക്കുന്നത്. ഒച്ച് നമ്മുടെ ചെടിയിൽ അടുക്കാതിരിക്കാൻ നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ കിട്ടുന്ന ചില സാധനങ്ങൾ കൊണ്ട് തടയാൻ പറ്റും. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. 1, മുട്ടത്തോട്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് പൊടിച്ച മുട്ടത്തോടാണ് നമ്മൾ എടുക്കേണ്ടത്. ഒത്തിരി പൗഡറായിട്ട് പൊടിക്കരുത്. ഇതിനെ ചെടിയുടെ ചുവടിനെ ചുറ്റി വട്ടത്തിൽ വിതറിക്കൊടുക്കണം. ഒച്ചിന്റെ ദേഹം വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് അത് ഇതിന്റെ മീതെ ചെല്ലുകയാണെങ്കിൽ മുട്ടത്തോട് ദേഹത്ത് കൊണ്ട് മുറിവുണ്ടാകും. അതുകൊണ്ട് ഒച്ചി ചെടിയിലേക്ക് വലുതായിട്ട് അടുക്കാറില്ല. 2, ചാരം. ചാരത്തിന്റെ ചൂടും അതിനുള്ള കെമിക്കൽ ഗുണങ്ങളും ഒച്ചിന് ഇഷ്ടമുള്ള കാര്യമല്ല. ചെടിയുടെ ചുവടിനെ ചുറ്റി ഇത് വിതറിക്കൊടുക്കുമ്പോൾ ഒച്ച് വരാതെ തടയാം. പക്ഷേ ഇതിലുള്ള ഒരു പ്രശ്നം, നമ്മൾ വെള്ളം ഒഴിക്കും തോറും ചാരത്തിന്റെ നീറ്റൽ ഗുണം കുറഞ്ഞു പോകും. അതുകൊണ്ട് 2-3 ദിവസത്തിനൊരിക്കൽ വീണ്ടും വീണ്ടും വിതറി കൊടുക്കണം. പക്ഷേ ഇതിലുള്ള ഗുണമെന്ന് വച്ചാൽ ചാരം മണ്ണിൽ വിതറുമ്പോൾ ഒച്ചിന്റെ മുട്ടകൾ നശിച്ചു പോകും. 3, മിന്റ് ലീഫ്.
പുതിനയിലയുടെ സ്മെല്ല് ഒച്ചിനെ ഇഷ്ടപ്പെടുന്നതല്ല. ഒച്ച് പൊതുവെ പുതിനയിലകളെ കടിക്കാറില്ല. പുതിനയിലകളെ ചെറിയ കഷ്ണങ്ങളാക്കി ചെടിയെ ചുറ്റി വിതറിക്കൊടുക്കാം. ഇതുപോലെ കോഫി പൗഡറും ചെടിയെ ചുറ്റി വിതറിക്കൊടുക്കാം. അതിൻ്റെ സ്മെല്ലും ഒച്ചിനെ ഇഷ്ടപ്പെടുന്നതല്ല. നമ്മൾ നോക്കിയ ഈ മെത്തേഡ് ഒത്തിരി എഫക്റ്റീവ് എന്ന് പറയാൻ പറ്റില്ല. ഒന്നോ രണ്ടോ ചെടികളെ സംരക്ഷിക്കാനാണെങ്കിൽ ഇതുപോലെ ചെയ്യാം. മൂന്നാമത്തെ മെത്തേഡ് വളരെ എളുപ്പവും ഒരു ചിലവുമില്ലാത്ത മെത്തേഡാണ്. ഒച്ചിന് ജീവനോടെ പിടികൂടാൻ പറ്റിയ എളുപ്പ വഴിയാണിത്. രാത്രികാലങ്ങളിൽ പുറത്തു വരുന്ന ഒച്ച് രാവിലെ വെയിൽ വരുന്നതിന് മുമ്പ് ഏതെങ്കിലും മറവായിട്ടുള്ള സ്ഥലങ്ങളിലാണ് പോയി ഒളിഞ്ഞിരിക്കുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലുള്ള ചെറിയ ബോക്സ് അല്ലെങ്കിൽ ചെടിച്ചട്ടികളെ കമഴ്ത്തി വച്ചു കൊടുക്കണം. അങ്ങനെ വയ്ക്കുമ്പോൾ ഒച്ചിനകത്ത് കയറാനുള്ള ചെറിയ സ്ഥലം ഒരുക്കി കൊടുക്കണം. ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് പകൽ നേരത്ത് നമ്മൾ നോക്കുമ്പോൾ ഒച്ചുകൾ അതിനകത്തായിട്ട് ഒളിഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതിൻ്റെ കോലിയസ് ചെടിയുടെ ചുവട്ടിൽ ഇതുപോലെ വച്ചു കൊടുത്തതാണ്. ഇതിനകത്ത് എത്രയെണ്ണം ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കാണുമ്പോൾ മനസ്സിലാകും. ഇത് എൻ്റെ റെയിൻ ലില്ലി ചെടിയിൽ ഞാൻ സിറ്റ് ചെയ്ത് വച്ചിരുന്ന ചെടിച്ചട്ടിയാണ്. എൻ്റെ റെയിൻ ലില്ലി ചെടികളെ എപ്പോഴും ഒച്ചുകൾ കടിച്ച് നശിപ്പിക്കാറുണ്ട്. ഇതുപോലെ ട്രാപ്പ് സെറ്റ് ചെയ്യുമ്പോൾ ഒളിഞ്ഞിരിക്കുന്ന ഒച്ചിനെ എടുത്ത് ഉപ്പുവെള്ളത്തിലിട്ടാൽ ഉടൻ നശിച്ചു പോകും. കൈ കൊണ്ട് ഒച്ചിനെ എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് സോപ്പ് കൊണ്ട് കൈ കഴുകണം. ഇത് വളരെ എഫക്റ്റീവായ മെത്തേഡാണ്. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നാലാമത്തെ മെത്തേഡ് ഒച്ചിനെ എങ്ങനെ വശീകരിച്ച് പിടിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ചില സാധനങ്ങൾ ഒച്ചിനെ വശീകരിക്കുന്നതാണ്. ആ സാധനങ്ങൾ കൊണ്ട് ഒച്ചിനെ നമുക്ക് പിടികൂടാം. ഇത് വളരെ നാച്ചുറലായ ഒരു മെത്തേഡാണ്. ഇതിനായിട്ട് എന്തൊക്കെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഒന്ന്, തണ്ണിമത്തൻ തോട്. വാട്ടർമെലോൺ തോടിൻ്റെ സ്മെല്ലും അതിലുള്ള ജ്യൂസും ഒച്ചിന് ഒത്തിരി ഇഷ്ടമുള്ളതാണ്. നമ്മൾ കഴിച്ചതിന് ശേഷം തോടിനെ ഇതുപോലെ ചെടിയുടെ ചുവട്ടിൽ കമഴ്ത്തി വയ്ക്കുകയാണെങ്കിൽ ഒച്ചുകൾ ഇതിൻ്റെ അടിയിൽ വന്നുകൂടും. നമുക്ക് എളുപ്പത്തിൽ പിടികൂടാം. രണ്ട്, ഇതുപോലുള്ള മറ്റൊരു സാധനം ക്യാബേജാണ്. ക്യാബേജിന് പുറത്തുള്ള ഇലയെ ഇതുപോലെ കമഴ്ത്തി വയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലും ഒച്ചിന് ഒത്തിരി ഇഷ്ടമുള്ളതാണ്. ഇതുപോലത്തെ മറ്റൊരു സാധനം ഓറഞ്ചിൻ്റെ തൊലിയാണ്. അതിൻ്റെ മണത്തിനും ഒച്ചുകൾ ഒത്തിരി വരും. ഈ മെത്തേഡ് എളുപ്പം ചെയ്യാൻ പറ്റുമെങ്കിലും ഈ സാധനങ്ങളൊക്കെ എപ്പോഴും നമുക്ക് കിട്ടണമെന്നില്ല. അഞ്ചാമത്തെ മെത്തേഡ് ബീർ ട്രാപ്പ്. നമ്മൾ നോക്കുന്നതിൽ ഏറ്റവും എഫക്റ്റീവും ഒച്ചിനെ മൊത്തമായിട്ട് പിടികൂടാൻ പറ്റിയ വളരെ എളുപ്പവഴിയാണിത്. നമ്മൾ ഇതുവരെ നോക്കിയ മെത്തേഡിലൊക്കെ ഒച്ചിനെ പിടികൂടി നമ്മളാണ് കൊല്ലുന്നത്. പക്ഷേ ഈ മെത്തേഡിൽ ഒച്ചിനെ കൊന്നാണ് പിടിക്കുന്നത്. ഈ മെത്തേഡിൻ്റെ പേര് ബീർ ട്രാപ്പാണ്. യൂറോപ്പിലുള്ള ഗാർഡനേഴ്സ് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണിത്. ഒച്ചിനെ പിടികൂടാൻ അവർ യൂസ് ചെയ്യുന്നത് ബീറാണ്. അതിന് പകരം നമ്മൾ മറ്റൊരു മാർഗമാണ് നോക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലുള്ള ചെറിയ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ സ്റ്റീൽ പാത്രവും 2 സ്പൂൺ പഞ്ചസാരയും ലേശം ഡ്രൈ ഈസ്റ്റുമാണ്. 2 സ്പൂൺ പഞ്ചസാര ഈ കണ്ടെയ്നറിലേക്ക് ഇട്ട് അതിൽ കുറച്ച് വെള്ളമൊഴിച്ച് പഞ്ചസാര അലിയുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ വെള്ളത്തിലേക്ക് കുറച്ച് ഡ്രൈ ഈസ്റ്റ് ഇട്ട് കൊടുക്കണം. ഇതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ പഞ്ചസാര വെള്ളം പുളിച്ച് ബീറിൽ നിന്ന് വരുന്ന സ്മെൽ വരാൻ വേണ്ടിയാണ്. ഈ വെള്ളത്തിന് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ വെള്ള നിറത്തിൽ മാറിക്കിട്ടും. ഈ പാത്രത്തിൻ്റെ ഉൾവശം ശകല എണ്ണ തൊട്ട് തേച്ച് കൊടുക്കണം. ഏതെണ്ണയായാലും കുഴപ്പമില്ല. അകത്തേക്ക് വരുന്ന ഒച്ച് പുറത്തേക്ക് വരാതിരിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ ഇപ്പോൾ മണ്ണിൽ കുഴിച്ചു വയ്ക്കാൻ പോകുന്നു. ഏതെങ്കിലും ഒരു ചെടിയുടെ ചുവട്ടിൽ ഈ ബോട്ടിൽ അല്ലെങ്കിൽ കണ്ടെയ്നർ മണ്ണിൻ്റെ ലെവലിൽ ഇരിക്കുന്ന രീതിയിൽ കുഴിച്ചു വയ്ക്കണം. ഈ വെള്ളത്തിൻ്റെ പുളിച്ചു വരുന്ന സ്മെൽ കൊണ്ട് ഒച്ചുകൾ തേടി വന്ന് ഇതിനകത്തേക്ക് വീഴും. നമ്മളിപ്പോൾ ഇതുപോലെ 2 ബീർ ട്രാപ്പാണ് സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത്. ദിവസവും രാവിലെ ഇതിനെ നമുക്ക് നോക്കാം. ട്രാപ്പ് സെറ്റ് ചെയ്ത് കൊടുത്തതിൽ നിന്ന് 2ാമത്തെ ദിവസമാണ് ഇന്ന്. ഈ വെള്ളം ഫെർമെൻ്റായി ഒത്തിരി നുരച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം. ഇതിനകത്തേക്ക് ഒരു ഒച്ചും വീണിട്ടില്ല. നമ്മൾ 2ാമത് സെറ്റ് ചെയ്ത് കൊടുത്ത ട്രാപ്പിനെ നോക്കാം. ഇതിനകത്ത് 2 ഒച്ചാണ് വീണ് കിടക്കുന്നത്. അത് ജീവനോടെയുമല്ല. ഇതിൽ നിന്ന് വരുന്ന പുളിച്ച സ്മെല്ല് കൊണ്ട് ഒച്ചുകൾ അതിനെ ആകർഷിച്ച് ഇതിനകത്തേക്ക് വന്ന് വീണു പോകും. ഈ വെള്ളം അതിൻ്റെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിനകത്ത്, അതായത് ദഹന നാളത്തേക്ക് പോകുമ്പോൾ ആസിഡ് പൊള്ളുന്നത് പോലെ പൊള്ളി ചത്തുപോകും. ഈ മെത്തേഡിൽ ഒച്ചിനെ പിടിച്ച് നമ്മൾ കൊല്ലേണ്ട ആവശ്യമില്ല. അത് ഇതിൽ കിടന്ന് ചത്തുപോകും.
മൂന്ന് ദിവസത്തിനൊരിക്കൽ ഒച്ച് ഇതിനകത്തേക്ക് വീണാലും വീണില്ല എങ്കിലും ഈ വെള്ളത്തിന് മാറ്റിക്കൊടുക്കണം. ഇല്ല എങ്കിൽ ഒത്തിരി സ്മെല്ലുണ്ടാകും. ഇത് വളരെ വളരെ എഫക്റ്റീവായ മെത്തേഡാണ്. ആറാമത്തെ മെത്തേഡ്, ഇതും ചെറിയൊരു ട്രാപ്പ് മെത്തേഡാണ്. ഒച്ചുകൾ എപ്പോഴും ഈർപ്പമുള്ള സ്ഥലത്താണ് ഇരിക്കും എന്നുള്ളത് നമുക്കറിയാം. നല്ല കട്ടിത്തുണിയിൽ വെള്ളം നനച്ച് ചെടിയുടെ ചുവട്ടിൽ വയ്ക്കുമ്പോൾ കൊച്ചുകൾ ആ ഭാഗത്തുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് വന്ന് ഒളിഞ്ഞിരിക്കും. തുണിയേക്കാളും കയർ ചാക്കാണ് വളരെ നല്ലത്. ഏഴാമത്തെ മെത്തേഡ് ഉപ്പ്. ഒച്ചിനെ തുരത്താൻ പൊതുവെ എല്ലാവരും പറയുന്ന ഒരു വഴിയാണ് ഉപ്പ്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത്, ഉപ്പിനെ നേരിട്ട് ചെടിയിൽ യൂസ് ചെയ്യുന്നത് ഒരു മോശപ്പെട്ട ഐഡിയയാണ്. അത് ചെടിയെ കൊല്ലും. ഇത് ഒച്ചിനെ കൊല്ലുമെങ്കിലും ഉപ്പ് മണ്ണിലിട്ടുകൊടുത്താൽ മണ്ണിന്റെ വെള്ള ഈർപ്പത്തിൽ അലിഞ്ഞു ചേർന്ന് ചെടിയെ നശിപ്പിക്കും. ഉപ്പ് യൂസ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഒരു ട്രേയിൽ വച്ച് അതിന്റെ സൈഡിൽ നമ്മൾ നേരത്തെ നോക്കിയ പഞ്ചസാര വെള്ളം തേച്ചു കൊടുക്കാം. ഇതിന്റെ സ്മെല്ലിൽ ഒച്ച അട്രാക്റ്റായി ഇതിൽ വീണാൽ തന്നെ ഉണ്ട്. ഇതും ഒത്തിരി എഫക്റ്റീവായ ഐഡിയ അല്ല. നമ്മൾ നോക്കിയ ഈ ഏഴ് മെത്തേഡിൽ ഒന്നാമതായിട്ട് നോക്കിയ രാത്രി ചെടികളിൽ ചെന്ന് നേരിട്ട് ഒച്ചകളെ പിടികൂടുന്നതും, മൂന്നാമതായിട്ട് നോക്കിയ ചെടിച്ചട്ടികളെ കമഴ്ത്തി വയ്ക്കുന്ന മെത്തേഡും, അഞ്ചാമതായിട്ട് നോക്കിയ ഷുഗർ സിറപ്പ് മെത്തേഡുമാണ് വളരെ എഫക്റ്റീവും എളുപ്പവുമായ വഴികൾ. ഇതിൽ പഞ്ചസാര വെള്ളം കൊണ്ട് നമ്മൾ ഒച്ചകളെ പിടികൂടി കൊല്ലുന്ന ബീർ ട്രാപ്പ് മെത്തേഡാണ് ഏറ്റവും ബെസ്റ്റ് ഐഡിയ. നമ്മൾ നോക്കിയ ഈ മെത്തേഡിൽ നിങ്ങൾക്ക് പറ്റുന്ന എളുപ്പമുള്ള വഴിയെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഈ വഴികൾ കൊണ്ട് നമ്മുടെ ചെടികളെ ഒച്ചിൽ നിന്ന് സംരക്ഷിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.